അപ്പോൾ അത് ഇപ്പോഴത്തെ മാത്രം പ്രശ്നമായിട്ട് കാണാതെ നമ്മൾ ഭാവിയിലേക്കും നമ്മൾ ഇന്നോ നാളെയോ കൊണ്ട് കൃഷി നിർത്താൻ ഉദ്ദേശിക്കുന്നവരല്ല. ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ എടുത്തിരിക്കുന്ന ഈ മണ്ണ് തന്നെയാണ്. എന്താണ് മണ്ണിന് ഇത്ര വിശേഷം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഏറ്റവും വിശേഷപ്പെട്ടത് നമ്മുടെ ഈ മണ്ണ് തന്നെയാണ്. നമ്മൾ കയ്യിലെടുക്കുന്ന ഈ ഒരു പിടി മണ്ണിൽ കോടിക്കണക്കിന് ബാക്ടീരിയയും ഫംഗസും ആക്ടിനോമിസൈസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അവയുടെ പെരുപ്പത്തിനും അവയുടെ നിലനിൽപ്പും അതിനെ അനുസരിച്ചാണ് നമ്മളുടെ കൃഷി എത്രത്തോളം വിജയകരമാകുന്നുവെന്നും നമുക്ക് അതിനെ എത്രത്തോളം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുമുള്ള പാഠം ഇരിക്കുന്നത്. സാധാരണ നമ്മൾ നട്ട് പിടിപ്പിച്ചു കൊണ്ടുവരുന്ന നമ്മളുടെ ഓരോ കൃഷിക്കും നമ്മൾ വളമിട്ട് കൊടുക്കാറുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ അത് നമ്മൾ നമ്മുടെ ചെടിക്കൊഴിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലത് സത്യമല്ല. നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മണ്ണിലാണ്. ആ നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന ഐറ്റം അല്ല ഇട്ടു കൊടുക്കുന്ന ഐറ്റം നമ്മുടെ ചെടികൾക്ക് കിട്ടണമെങ്കിൽ അതിന് വേണ്ടത്ര അളവിൽ വേണ്ടത്ര സമയത്ത് ആ ചെടിക്കത് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിനെ മണ്ണിന് അത് ഏറ്റെടുക്കാനും അതിന് ചെടികൾക്ക് വിട്ടുകൊടുക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആ കഴിവ് നമുക്ക് പ്രധാനമായും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ചെടികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർന്നു വരികയുള്ളൂ, വിളവെടുക്കാനും നമുക്ക് സാധിക്കുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്ലത്വം നിറഞ്ഞ മണ്ണാണ് നമ്മളുടെ കേരളത്തിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് മാറ്റാൻ എന്ത് ചെയ്യണമെന്നൊക്കെ നമ്മളന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുമോ, അതുപോലെ ഡോളോമൈറ്റ്, പച്ചക്കാക്ക ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അതിൻ്റെ അമ്ലത്വം ലഘൂകരിച്ചതിന് ശേഷം നമ്മളുടെ മണ്ണിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യം നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നു, എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് നമ്മളുടെ കൃഷിയും അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യവും എല്ലാം നിലനിൽക്കുന്നത്. ആദ്യ സമയങ്ങളിൽ മനുഷ്യർ കായകനികൾ ഭക്ഷിച്ചാണ് ജീവിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുകയും അവിടെ താമസിക്കുകയും അതിനോടൊപ്പം തന്നെ അവിടെ കൃഷി ചെയ്യാനും തുടങ്ങി. ആ സമയം തൊട്ടാണ് നമ്മുടെ മണ്ണിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. മണ്ണിന് നമ്മൾ നിരന്തരമായി കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിനുണ്ടാകുന്ന ശോഷണം നമ്മുടെ മണ്ണിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മണ്ണിൽ നിരന്തരമായി കൃഷി ചെയ്യുന്നത് മൂലം നമ്മുടെ മണ്ണിൻ്റെ പോഷകങ്ങൾ നമ്മുടെ ചെടികൾക്ക് ലഭിക്കുന്നു. എന്നാൽ മണ്ണ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു പ്രതിവിധിയും അവിടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള ഇനം പച്ചക്കറികൾ വാങ്ങിച്ച് നടുന്നതിലാണ് ഇപ്പോൾ എല്ലാവരും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, എത്രമാത്രം അത്യുൽപാദന ശേഷി കൂടിയ ഇനമാണോ അത്രമാത്രം പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലഭിച്ചെങ്കിൽ മാത്രമേ അത്രത്തോളം നല്ല വിളകൾ തരാൻ അവയ്ക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ മണ്ണിൻ്റെ പോഷകം അവിടെ കൂട്ടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതും നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യുന്നതല്ല, ഇതിനെല്ലാം ഒരു പോംവഴിയായിട്ട് നമ്മളുടെ മുമ്പിൽ തന്നെ അതടങ്ങിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഒരു ചെടി കൊണ്ട് നട്ടു, നമുക്ക് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വിളവ് ലഭിക്കണമെന്നുള്ളത് കൊണ്ട് നല്ല വലിപ്പമുള്ള കായകനികൾ ലഭിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വളമിട്ട് കൊടുക്കുന്നു, അതും രാസവളങ്ങൾ. അങ്ങനെ അശാസ്ത്രീയമായ വളങ്ങൾ വേണ്ടാത്ത സമയത്ത് വേണ്ടാത്ത സ്ഥലത്ത് പ്രയോഗിക്കുന്നത് മൂലവും നമ്മുടെ മണ്ണ് ശോഷണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം തന്നെ നമ്മുടെ മണ്ണിൻ്റെ രാസ ഭൗതിക ജൈവ ഗുണങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രാസ ഭൗതിക ജൈവ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പോഷകാംശം, മണ്ണിൻ്റെ ജൈവാംശം, മണ്ണിൻ്റെ ധനാഗമന ജൈവ ഗുണങ്ങൾ, അതുപോലെ സൂക്ഷ്മജീവികൾ, മണ്ണിൻ്റെ ജലലഭ്യത, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായും നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അതുപോലെ വരൾച്ച. ഇതെല്ലാം നമ്മളുടെ കൃഷിയെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഘടനയിലും മണ്ണിൻ്റെ നിലനിൽപ്പിലും ഇതൊരുപാട് വെല്ലുവിളിയായി വരുന്നുമുണ്ട്. അതുപോലെ മഴ ശക്തിയായി പെയ്യുന്നത് കൊണ്ട് നമ്മളുടെ മണ്ണ് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്നത് മണ്ണ് ഉറഞ്ഞു പോകുന്നു. ഉറഞ്ഞു പോയാൽ മണ്ണിലുള്ള വായു സഞ്ചാരത്തെ അത് തടസ്സപ്പെടുത്തുകയും നമ്മളുടെ കൃഷി ഉണങ്ങി നഷ്ടപ്പെട്ടു പോവുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു.
ഒരു ആരോഗ്യമുള്ള മണ്ണ് എന്ന് പറയുന്നത് 50% ഖരപദാർത്ഥങ്ങളും 25% ജലവും 25% വായുവും അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം എന്താണ് എന്ന് നമുക്ക് തന്നെ വിലയിരുത്താവുന്നതേ ഉള്ളൂ. നിരന്തരമായി നമ്മൾ കൃഷി ചെയ്യുന്നത് മൂലം നമ്മുടെ കൃഷിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങളിലെ ഓരോരോ പോഷണക്കുറവ് കൊണ്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അത് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാവും. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആരുടെയും വീഡിയോ എടുത്ത് നമ്മൾ കാണുമ്പോഴും ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ കൃഷി ഇത്ര വലുപ്പമായി ഇങ്ങനെ ഇതുവരെ എത്തിയപ്പോഴത്തേനും അതിങ്ങനെ കായ് പൊഴിഞ്ഞു പോകുന്നു, അല്ലെ കായ്കൾക്ക് വിണ്ട് കീറുന്നു, അല്ലെങ്കിൽ അത് പൂ വരുമ്പോഴത്തേനും ഉണങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ള പ്രധാന കാരണങ്ങളെല്ലാം നമ്മളുടെ മണ്ണിനെ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ലഘൂകരിക്കാവുന്നതേ ഉള്ളൂ. പ്രധാനമായും 17 പോഷകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു മണ്ണിൽ നിൽക്കുന്ന ചെടിയാണ് പൂർണ്ണ ആരോഗ്യത്തോടെ നല്ലതായി വളർന്നു വരുന്നതിനും വിളവ് തരുന്നതിനും അനുയോജ്യമായ മണ്ണ്. അപ്പോൾ നമ്മളുടെ മണ്ണിൻ്റെ പോഷകങ്ങൾ എന്തൊക്കെ തന്നെയാണെന്നോ, ഇപ്പോൾ ഈ 17 എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്ക് ഈ ചെറിയ അടുക്കളത്തോട്ടത്തിലൊക്കെ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ നമുക്കതിനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതുപോലെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം നമ്മളുടെ കൃഷിയിൽ എത്രത്തോളം പ്രയോജനം ചെയ്യുന്നു എന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നുമെല്ലാം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ജീവൻ തന്നെ ഈ സൂക്ഷ്മജീവികളാണ്. ഈ സൂക്ഷ്മജീവികളെ നമ്മൾ മാക്സിമം നിലനിർത്തി പോവുകയും അതിൻ്റെ വംശവർദ്ധനവിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് നമ്മളുടെ മണ്ണ് അല്ലെങ്കിൽ നമ്മളുടെ കാലാവസ്ഥ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ വഴി നമ്മളുടെ മണ്ണിന് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നല്ല ബാക്ടീരിയകളെല്ലാം നശിച്ചു പോവുകയും ഉപയോഗശൂന്യമായ ബാക്ടീരിയകൾ കൂടുതലായി നമ്മുടെ മണ്ണിൽ വളരുകയും ചെയ്യുന്നത് മൂലം നമ്മളുടെ കൃഷി നമ്മൾ ഉദ്ദേശ ഫലത്തിൽ എത്തുന്നില്ല. അപ്പോൾ അത് ഇപ്പോഴത്തെ മാത്രം പ്രശ്നമായിട്ട് കാണാതെ നമ്മൾ ഭാവിയിലേക്കും, നമ്മൾ ഇന്നോ നാളെയോ കൊണ്ട് കൃഷി നിർത്താൻ ഉദ്ദേശിക്കുന്നവരല്ല, ഒരു ലോക്ക്ഡൗൺ ടൈം വന്നപ്പോഴത്തേനും അതുപോലെ നമ്മളുടെ ആരോഗ്യ പ്രശ്നം പച്ചക്കറിയിലും മറ്റും അടങ്ങിയിരിക്കുന്ന കൂടുതൽ വിഷപദാർത്ഥങ്ങൾ മനസ്സിലാക്കിയും നമ്മൾ പ്രത്യേകിച്ച് കേരളീയർ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അത് ജോലിയുള്ളവരും ജോലിയില്ലാത്തവരും ഏത് സാഹചര്യത്തിലുള്ളവരാണേലും നമ്മുടെ ഒരു അടുക്കളത്തോട്ടം എന്നുള്ള ഒരു സ്വപ്നം മനസ്സിൽ കണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വിളകളിൽ പോലും സന്തോഷം കണ്ടെത്തി നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ പ്രദാനം ചെയ്ത് നമ്മളതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോഴത്തേന് മാത്രമല്ലാതെ നമ്മുടെ വരും തലമുറയ്ക്കും അത് അവരുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മളുടെ മണ്ണിനെയും നിലനിർത്തിപ്പോയാലേ അത് ഭാവിയിലോട്ടുള്ള ഒരു സേവിങ്സ് തന്നെയാണെന്ന് വേണേൽ പറയാം. കാരണം ആരോഗ്യമുള്ള ഒരു മണ്ണുണ്ടെങ്കിൽ ആരോഗ്യമുള്ള വിളകൾ ലഭിക്കുന്നു. ആരോഗ്യമുള്ള വിളകളിൽ നിന്ന് ആരോഗ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നമുക്ക് ആരോഗ്യമുള്ള മനുഷ്യനെ, അതായത് നമ്മുടെ വരും തലമുറകളെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ മണ്ണിൽ നിന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രകൃതി പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മനുഷ്യരെയും ചെടികളെയും തമ്മിൽ, അതായത് നമ്മുടെ വിളകളെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യർക്കുണ്ടാകുന്ന പല അഭാവങ്ങൾ മൂലമുണ്ടാകുന്ന പല രോഗങ്ങളും നമ്മളുടെ ചെടികൾക്കും സംഭവിക്കാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് കാൽസ്യം ബോറോണിൻ്റെയൊക്കെ അഭാവം മൂലം നമ്മളുടെ എല്ലുകൾക്കൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ അയണിൻ്റെ അഭാവം മൂലം നമ്മളുടെ കണ്ണുകളെ ബാധിക്കുന്ന രോഗങ്ങൾ, സിങ്കിൻ്റെ അഭാവം മൂലം നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ, ഇതെല്ലാം തന്നെ ചെടികളിലൊക്കെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവയുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവയുടെ ഫലങ്ങളിൽ നമുക്ക് കാണപ്പെടുന്ന പോഷകക്കുറവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട, ഇത് എന്തുകൊണ്ടാണ് എൻ്റെ ചെടിക്ക് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടും അല്ലെ ഇങ്ങനെ ചെയ്തിട്ടും എൻ്റെ ചെടി നല്ല രീതിയിൽ വരുന്നില്ല എന്ന് തോന്നലുള്ളവർ, അത് മണ്ണിൽ നിന്ന് തന്നെ നമ്മളുടെ മണ്ണിൻ്റെ പോഷകക്കുറവ് കൊണ്ടും നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും നമ്മുടെ എളുപ്പ വഴിയെ നമ്മൾ സമീപിക്കുന്നത് കൊണ്ടും. ഈ എളുപ്പ വഴി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ രാസവളങ്ങളാണ്. രാസവളങ്ങൾ നമ്മൾ പലയിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാസവളത്തിൽ ഒരു നിശ്ചിത രാസവളത്തിൽ അതിന് ഇപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ ഫോസ്ഫറസ് പൊട്ടാസ്യത്തിൻ്റെ കുറവോ ഉണ്ടെങ്കിൽ അത് അതിനുവേണ്ടിയാണ് നമ്മൾ ആ രാസവളം ഉപയോഗിക്കുന്നതെങ്കിൽ ആ നിശ്ചിത രാസവളത്തിൽ അവ മാത്രമായിരിക്കും ഉള്ളത്. അതിൻ്റെ ഫലമായി ചെടികൾ നല്ല രീതിയിൽ വളരുന്നുമുണ്ടായിരിക്കും. എന്നാൽ അതുമൂലം നമ്മുടെ മണ്ണ് അനുഭവിക്കുന്നത് ശോഷണമാണ്. മണ്ണിൻ്റെ പോഷകാംശങ്ങൾ നഷ്ടമാകുന്നു, മണ്ണിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നു, ഇതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായും ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്.
മനുഷ്യരിൽ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും ടാബ്ലറ്റുകളും ടോണിക്കുകളും ഒക്കെ കഴിക്കുകയും ചെയ്യും. അതുപോലെ ചെടികൾക്ക് വരുന്ന ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ അവയെ പിന്നെ മെഡിസിൻസ് രാസപരമായിട്ടും ജൈവപരമായിട്ടുമുള്ള മെഡിസിൻസൊക്കെ കൊടുത്ത് നമ്മളതിനെ ലഘൂകരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസായിട്ട് ഒരൊറ്റ കാര്യമാണ് നമ്മുടെ ആരോഗ്യമുള്ള മണ്ണ്. അതിനുവേണ്ടി നമുക്ക് ഇതിന് മൊത്തത്തിലുള്ള ഒരു പരിഹാരമാണ് ജൈവവള പ്രയോഗം. ജൈവവള പ്രയോഗത്തിലൂടെ മാത്രമേ നമ്മുടെ മണ്ണിനെ നമുക്ക് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ കഴിയുള്ളൂ, വരും തലമുറയ്ക്ക് ഒരു സേവിങ്സ് ആയിട്ട് നമ്മുടെ മണ്ണിനെ പ്രദാനം ചെയ്യാനും കഴിയുള്ളൂ. അപ്പോൾ ഈ ജൈവവളം നമ്മളുടെ മണ്ണൊലിപ്പിനെ തടയുന്നു, അതുപോലെ തന്നെ നമ്മളുടെ ചെടികൾക്ക് നമ്മളുടെ ജൈവവളം ഇടുന്നത് മൂലം നമ്മളുടെ മണ്ണിനൊരു കറുപ്പ് കളർ വരുന്നുണ്ട്. അത് നമ്മളുടെ ഈർപ്പത്തെ നിലനിർത്തുന്നതിനും താപത്തെ നിയന്ത്രിക്കുന്നതിനുമെല്ലാം വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ജൈവവള പ്രയോഗത്തിലൂടെ നമ്മുടെ മണ്ണിനൊരു ഘടനയുണ്ട്, ചെയിൻ ചെയിനായിട്ടുള്ള ഒരു ഘടനയുണ്ട്. ആ ഘടന ഉള്ളത് കൊണ്ടാണ് മണ്ണിലോട്ട് വായു സഞ്ചാരമുള്ളതും അതുപോലെ തന്നെ അതിന് ജലത്തെ ആഗിരണം ചെയ്യാനും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാതെ അതിനെ നിർഗമിക്കാനുമുള്ള എല്ലാ കഴിവുകളും നമ്മളുടെ മണ്ണിന് പ്രദാനം ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ ജൈവവളമാണ്. ഈ രാസവളം നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. പ്രയോഗിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളുടെ മണ്ണിനെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ അതിൻ്റെ ആരോഗ്യം പരിരക്ഷിക്കാനായിട്ട് നമ്മളവിടെ പ്രധാനമായും ജൈവവളം അപ്ലൈ ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, എന്നാൽ വീഡിയോ ലെങ്തി ആയി പോകുന്നു, എന്നെ കേട്ടോണ്ടിരിക്കാനുള്ള ക്ഷമ പലർക്കും കാണുകയില്ല. എന്നാലും ഈ വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരാൾക്കെങ്കിലും കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇതിനെല്ലാത്തിനും ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് ജൈവവള പ്രയോഗമാണ്. അപ്പം ജൈവവള പ്രയോഗങ്ങൾ പലതരത്തിലുണ്ട്, പല രീതിയിലുണ്ട്. അതിൻ്റെ ഗുണങ്ങളും അത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളുടെ വ്യത്യാസം, അത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടിയും കുറഞ്ഞും നിൽക്കും എന്നൊക്കെ നമുക്ക് ഒരുപാട് അറിയാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പോൾ പറയുന്നില്ല. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻസായിട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത വീഡിയോകളിൽ അതും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ജൈവവളമാണ് നമ്മളുടെ മണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളുടെ കൃഷിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ജൈവവള പ്രയോഗം നിങ്ങളെല്ലാവരും അത്രമാത്രം കാര്യത്തോടെ തന്നെ എടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്ന് ഒന്നുകൂടി പറയുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യുന്ന കാര്യം പ്രത്യേകം മറക്കരുത്. നിങ്ങൾക്കല്ലെങ്കിൽ വേറൊരാൾക്ക് ഇതുകൊണ്ട് ഉപകാരം വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പം മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.